ജിന്നി അല്ലാഹുവാണോ? പറയണ്ടേ മറുപടി, ജിന്നി അല്ലാഹുവാണോ? ജിന്നേ മലക്കേ സഹായിക്കണേ എന്ന് പറയുന്ന മാർഗം അത് നിങ്ങൾ സക്കരിയക്ക് വായിച്ചു കൊടുക്കുക, ജബ്ബാർ മൗലവിക്ക് വായിച്ചു കൊടുക്കുക. ഞങ്ങളെ മദ്ഹബ് അതിന്റെ അവസാനത്തിൽ റാജി പറഞ്ഞു, നിങ്ങൾ തന്നെ വായിച്ചല്ലോ. അഹുലുസുന്നത്തിന്റെ നിലപാട് എല്ലാ പ്രവർത്തനവും അതിന്റെ തദ്ബീർ അതിങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്റെ നിയന്ത്രണം, അതിന്റെ സൃഷ്ടിപ്പ് അതല്ലാഹുവാണ്. അത് ഞങ്ങൾ എങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്? ഒരു ഡോക്ടറെ സമീപത്ത് എന്ന് ഞങ്ങളെ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ, ഡോക്ടർ കാരണമാണ്. ഇതുപോലെ നബി തങ്ങളെ സ്വർഗം വേണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്കതിന് ചാൻസ് ഉണ്ടാക്കി തരുന്ന ശുപാർശകനാണ്. ശരി, നിങ്ങൾ പറയൂ, സക്കരിയാസലായി പറയുന്നു. അതുപോലെ നിങ്ങൾ ഉദ്ധരിക്കുന്ന, നിങ്ങൾ ചെന്നുപെട്ട ഈ മുജാഹിദുകൾ അവരാണ് പറയുന്നത്. എന്ത്? ജിന്നിനോട് സഹായം തേടാം. നിങ്ങൾ പറയുന്നു പാടില്ല. ഞാൻ ചോദിക്കുന്നു, ഈ മുശരിക്കുകളുടെ കൂട്ടത്തിലാണോ ദാരിമിഹി നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്? എന്തേ മിണ്ടാത്തത്? അസ്അലുകമുറാഫഖതക എന്ന് ചോദിച്ച റബിയെ തങ്ങൾ മുശരിക്കാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞില്ല, പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്ന സക്കരിയ മുശരിക്കാണോ? അതും പറഞ്ഞില്ല. സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിന് മറുപടി പറയലല്ല എന്റെ ജോലി. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറയലാണ് എന്റെ ജോലി. അത് മറന്നുപോയോ? അത് മറന്നുകൊണ്ട് സംസാരിക്കല്ലേ? അപ്പൊ അതുകൊണ്ട് വ്യവസ്ഥ, നിങ്ങൾ തീർച്ചയായും വ്യവസ്ഥ പാലിക്കണം. ഞാൻ ഇവിടെ വായിച്ചത് എന്താണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം അത് പിഴച്ച മാർഗമാണ്, ഫസാദിന്റെ മാർഗമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? وأما أهل السنة الذين فوضوا التدبير والتكوين والإبداع والخلق إلى الحق سبحانه وتعالى സർവകാര്യങ്ങളും പടച്ച തമ്പുരാനിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ വഅതഖദു അവർ വിശ്വസിച്ചിരിക്കുന്നത് അന്നഹു ലാ മൂജിദ വലാ മുഅ്സിറ ഇല്ലല്ലാ അല്ലാഹല്ലാതെ സൃഷ്ടിക്കുന്നവനും നന്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹല്ലാതെ വലാ മുഅ്സിറ ഫലം ചെയ്യുന്നവനും അല്ലാഹല്ലാതെ മറ്റാരും തന്നെയില്ല ഫഹുമുല്ലദീന അസ്ലമു വുജൂഹഹും ലില്ലാ അവർ അവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലാണ് സമർപ്പിച്ചിട്ടുള്ളത് വഅവ്വലൂബിൽ കുല്ലിയത്തി അലാ ഫളില്ലാ ലോകത്ത് നടക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൻ്റെതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെയാണ് സർവ്വ ആവശ്യങ്ങൾക്കും വിളിക്കുന്നത് അവർ രക്ഷപ്പെടുമ്പോൾ അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത് അവർക്ക് കാവൽ ലഭിക്കുമ്പോൾ അല്ലാഹുവാണ് കാത്തത് എന്നാണ് പറയുന്നത് ഇവർ ആപത്തിൽ അകപ്പെടുമ്പോഴും മശായിഖന്മാർ കാത്തു എന്നല്ലേ പറയുന്നത് മശായിഖന്മാർ കാത്തു അഥവാ ഏതെങ്കിലും വാഹനങ്ങൾ മുട്ടി അപകടപ്പെടുമ്പോ അവർ ഉടനെ തന്നെ പറയുന്നെന്താ അവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ അവർ പറയും ഞങ്ങളെ മശായിഖന്മാർ കാത്തു എന്തേ അങ്ങനെ പറഞ്ഞാൽ അതാണ് ചോദിക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് മുഴുവൻ മേഖലകളിലും അല്ലാഹു അല്ലാത്തവരെ മനസ്സിൽ പൂജിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും വിശ്വാസവും മറ്റ് കാര്യങ്ങളും അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അല്ലാഹു അല്ലാത്തവരിൽ തവക്കുലാക്കിക്കൊണ്ടുമാണ് ഇവർ ജീവിക്കുന്നത് ഇവരുടെ നിലപാട് അതാണ് ഇതൊരിക്കലും ഇസ്ലാം അല്ല ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനല്ല അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ സഅൽത ഫസ്അലില്ല നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം അഥവാ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ അതിന്റെ വിശദീകരണമുണ്ട് അഥവാ അന്നത്തെ ആളുകളൊക്കെ തന്നെ അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് അഥവാ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന രീതി നല്ലതല്ല അതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ മഹാനായ
من شاهد الله الدهلبي تنقله അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ വായിച്ചു നോക്കാൻ കഴിയുമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിൽ ഇപ്പോ ഹസർ ഇല്ലെന്നാണ് പറയുന്നത് ഇമാം ബൈലാവിയെ പോലുള്ള മുഫസ്സിറുകൾ പറഞ്ഞിട്ടും ഹസർ ഇല്ലെന്നാണ് പറയുന്നത് എന്തിനാണ് ഹസർ ഇല്ല എന്ന് പറയുന്നത് ഹസർ ഇല്ല എന്ന് പറയുന്നത് അല്ലാഹു അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പറ്റുമല്ലോ ആരാധനകളുമായിട്ട് അപ്പോൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ടോ ഇല്ലയോ പോകാനുള്ള ഒരു ചാൻസിനാണ് മാത്രം എടുത്തു കളഞ്ഞിരിക്കുന്നത് വയ്യാക്ക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ മാത്രം എന്തിനാണ് എടുത്തു കളഞ്ഞത് നിങ്ങൾ എന്തിനാണ് എടുത്തു കളഞ്ഞത് മാത്രം ഇതേ ആവശ്യത്തിന് തന്നെയാണ് നിങ്ങൾ പടച്ചുണ്ടാക്കിയ ഈ കടുത്ത ദലാലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നും മാത്രം എടുത്തു കളഞ്ഞത് മുൻകാല പണ്ഡിതന്മാർ മുഴുവനും തഫ്സീറുകൾ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ആ തഫ്സീർ ആ പരിഭാഷകളിലൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് തഫ്സീർ പരിഭാഷ എഴുതിയിരിക്കുമ്പോൾ ഇന്നത്തെ പുതിയ തഫ്സീറിൽ എന്തേ മാത്രം എടുത്തു കളഞ്ഞത് എന്റെ കയ്യിലുണ്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട് മുൻകാല പണ്ഡിതന്മാരൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന്റെ തഫ്സീർ പരിഭാഷ എഴുതുമ്പോൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്തേ പറയാൻ നിവൃത്തിയില്ല ഇവിടെ ഇല്ലാത്ത കടുത്ത ദലാലത്ത് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ സാധാരണക്കാരായ ആളുകൾ പോലും ചോദിക്കൂലേ എന്താ മുസ്ലിയാരെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ലേ ഇതുവന്നാ നിങ്ങൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ പുണ്യമാണ് ഇതുവരെ എല്ലാ അവസരങ്ങളിലും പ്രസംഗിച്ചു എന്നല്ലാതെ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല അതിന്റെ തെളിവാണ് തോട്ടുമുഖം സംവാദം ആദ്യം മുതൽ ഞങ്ങൾ ചോദിച്ചു തബ്രാനി ഇമാമിന്റെ സനദ് വായിച്ചില്ല സ്വഹീഹാണെന്ന് പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ചോദിച്ചു അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച നബിയെ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു പറഞ്ഞില്ല പിന്നെ ഇയാൾ തന്നെ ഇവിടെ തോട്ടുമുഖത്ത് വന്ന് പ്രസംഗിച്ചു ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല മലക്കിനോട് സഹായം ചോദിക്കാൻ പാടില്ല സീഡ് ഞങ്ങളെ കയ്യിലുണ്ട് പക്ഷേ നിങ്ങൾ പോയി അതുകൊണ്ടാ ചോദിച്ചത് നിങ്ങൾ എത്തിപ്പെട്ട ഗ്രൂപ്പ് ഉണ്ടല്ലോ സക്കരിയ അതുപോലെയുള്ള മൗലവിമാർ അവർ പഠിപ്പിക്കുന്നു ജിന്നിനെ വിളിക്കാം അവർ രക്ഷകരാണ് ഞാൻ ചോദിക്കട്ടെ സക്കരിയ സലാഹി മുശ്രിക്കാണോ അതിനും മിണ്ടിയില്ല അപ്പൊ എന്തായി ഈ ലബ്ബാദാരിമിയുടെ വാദമനുസരിച്ച് റബിയതങ്ങളും അതുപോലെയുള്ള മുഴുവൻ സ്വഹാബികളും മുശ്രിക്ക് കൂട്ടത്തിൽ ഇവരെ നേതാവായ മുഴുവൻ മൗലവിമാരും മുശ്രിക്ക് ഇനിയിപ്പോ സ്വർഗത്തിൽ ആര് മാത്രം നമ്മളെ ലബ്ബ മാത്രം അതൊക്കെയാണ് മുജാഹിദുകളെ നല്ല സാധനം തന്നെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എടുത്തോളൂ ഈ ജാതി സാധനത്തിന് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുത്തോ നല്ല മുതല ഇസ്തിയാസ അംഗീകരിക്കുകയും ചെയ്തു കാരണം നബിമാമും റംലിമാം ഒക്കെ പറഞ്ഞല്ലോ അത് റെഡിയാണ് ഇസ്തിയാസ ശരിയാണ് എന്നും പറഞ്ഞു റൂഹുൽ ബയാൻ ഞങ്ങൾ ഇതാ വായിക്കുന്നു വ്യക്തമാണ് നിങ്ങളോട് സഹായം ചോദിക്കുന്നത് അല്ലെങ്കിൽ മുശ്രിക്കുകൾ അവരെ ബിംബങ്ങളോട് ചോദിക്കുന്നത് ഔലിയാക്കളോട് ചോദിക്കും പോലെയല്ല പിന്നെയോ അത് തൗഹീദ് തന്നെയാണ് അത് ശിർക്കല്ല എന്നാണ് റൂഹുൽ ബയാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ സ്വർഗം നബിതങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും അതാ റബിയതങ്ങൾ ചോദിച്ചത് റബിയതങ്ങൾ മുസ്ലിമാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമാണ് അപ്പൊ ആ വിഷയം ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാ തോട്ടുമുഖത്ത് എന്റെ പ്രസംഗമാണ് എന്റെ കയ്യിലിരിക്കുന്നത് അവിടെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയാം പള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൃത്യമായി ഞാൻ എഴുതിയെടുത്തിരിക്കുന്നതായി കാണുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിക്കാത്ത കാര്യം പറഞ്ഞാൽ പക്ഷെ ഞാനത് നിഷേധിക്കാനും തയ്യാറില്ല അവർ പറഞ്ഞ വാദം നിഷേധിക്കാൻ തയ്യാറില്ല പക്ഷേ ആ പ്രസംഗം ഞാൻ നടത്തിയിട്ടില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് സി ഡി പരിശോധിക്കുക ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ സി ഡിയിൽ ഒന്ന് കേൾപ്പിക്കേ ഒന്ന് കേൾപ്പിക്കേ ആ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മലക്കുകള് ഇല്ല ഇരിക്കട്ടെ മലക്കുകള് മലക്ക് ഇവിടെ മഴ പെയ്യുന്നത് മലക്കാണ് അതുകൊണ്ട് മലക്കിനോട് ചോദിക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറ
ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ലബദാരിമി തന്നെ പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സദസ്സോ സ്റ്റേജിലുള്ള മറ്റുള്ളവരോ അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ഈ വിഷയം ലബദാരിമിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു പരിശോധിക്കാൻ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ബാക്കി സമയം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നതുമാണ് ഇതുവരെ സംസാരിച്ച സമയം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എത്ര സമയം ബാക്കിയുണ്ടോ അത് അദ്ദേഹത്തിന് കൊടുക്കും സി ഡി ഇപ്പോൾ പരിശോധിക്കുകയാണ് പരിശോധിക്കാൻ ലാപ്ടോപ്പോടെ എടുത്ത് വെക്കേണ്ടതാണ് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല.